നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സിനിമാ അഭിനയത്തിനായി ഉടൻ ക്യാമറയ്ക്ക് മുന്നിൽ എത്തുകയാണ്. ഇക്കാര്യത്തിൽ ബി ജെ പി ഉന്നത നേതൃത്വം തത്വത്തിൽ അനുമതി നൽകി എന്നാണ് വാർത്ത. ഔദ്യോഗിക അനുമതി ഉടൻ ഉണ്ടാവും. 8 ദിവസമാണ് ആദ്യ ഷെഡ്യൂളിൽ അനുവദിച്ചിരിക്കുന്നത്. സിനിമയിലെ കഥാപാത്രമാകാൻ സുരേഷ് ഗോപി താടി വളർത്തി തുടങ്ങിയിട്ടുമുണ്ട്. ഏറ്റെടുത്തിട്ടുള്ള പല പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള വരുമാനത്തിനായി അഭിനയം ഒഴിവാക്കാൻ കഴിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. എന്നാൽ മാസങ്ങൾ കാത്തിരുന്നിട്ടും ഇക്കാര്യത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം അനുകൂല തീരുമാനം എടുത്തിരുന്നില്ല. ഒറ്റക്കൊമ്പൻ എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തിന് ആവശ്യമായ വിധത്തിൽ താടിയും സുരേഷ് ഗോപി വളർത്തിയിരുന്നു. അനുമതി അനുസൃതരായ സാഹചര്യത്തിൽ കഴിഞ്ഞ മാസം അദ്ദേഹം താടി ഉപേക്ഷിച്ചിരുന്നു. ചിത്രീകരണം തിരുവനന്തപുരത്താണ് നടക്കുന്നത്. സുരേഷ് ഗോപിയുടെ ഷൂട്ടിന് 29 തുടങ്ങുക. ജനുവരി 5 അനുമതി. ഈ ദിവസങ്ങളിൽ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പരമാവധി ഭാഗം ചിത്രീകരിക്കും. ആദ്യ ഷെഡ്യൂളിൽ 8 ദിവസമാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതോടെ സിനിമയിലെ കഥാപാത്രമാകാൻ സുരേഷ് ഗോപി താടി വളർത്തി തുടങ്ങി എന്ന വാർത്തയും വരുന്നുണ്ട്. ഏറ്റെടുത്തിട്ടുള്ള പല പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ വരുമാനം ആവശ്യമാണ്. അതുകൊണ്ട് അഭിനയം ഒഴിവാക്കാൻ കഴിയില്ലെന്നായിരുന്നു സുരേഷ് ഗോപി സ്വീകരിച്ച നിലപാട്. ഇതിനായി അനുമതി തേടിയിട്ടും ബി ജെ പി ഉന്നത നേതൃത്വം ഇതിൽ തീരുമാനം എടുത്തില്ല. അഭിനയിക്കാൻ അനുമതി നൽകുമെന്ന് കരുതി ഒറ്റക്കൊമ്പൻ കഥാപാത്രത്തിന് വേണ്ടിയാണ് അദ്ദേഹം മാസങ്ങളോളം പ്രവർത്തനം നടത്തിയത്. എന്നാൽ അനുമതി നീണ്ടതോടുകൂടിയാണ് താടിയിലൊരു തീരുമാനത്തിലെത്തിയത്. ഏറ്റവും പുതിയ സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരത്ത് ആരംഭിക്കും. ഈ 29 മുതൽ ജനുവരി 5 ഉള്ള ദിവസങ്ങളിൽ പരമാവധി ഷൂട്ട് ചെയ്ത് മാറ്റും. നവാഗതനായ മാത്യു തോമസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. സുരേഷ് ഗോപിയുടെ 250 ചിത്രമാണ് ഒറ്റക്കൊമ്പൻ ഒരുങ്ങുന്നത്. നേരത്തെ പ്രഖ്യാപിച്ചതും എന്നാൽ പല കാരണങ്ങളാൽ നീണ്ടുപോകുകയും ചെയ്ത ചിത്രമാണ് ഒറ്റക്കൊമ്പൻ. ഷിബിൻ ഫ്രാൻസിസ് ആണ് രചന നിർവഹിക്കുന്നത്. സംഗീത സംവിധാനം ഹർഷവർദ്ധനാണ്. ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലാനാണ് നിർമ്മിക്കുന്നത്.